നമസ്കാരം ഭാരത് ന്യൂസിലേക്ക് സ്വാഗതം. ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ കോൺഗ്രസിനെതിരെ രാജ്യസഭയിൽ മുസ്ലിം ലീഗ്. ഇന്നലെ ഏകീകൃത സിവിൽ കോഡിൽ ബിജെപി അംഗം രാജ്യസഭയിൽ സ്വകാര്യ ബിൽ അവതരിപ്പിച്ചിരുന്നു. ഈ സമയം ബില്ലിനെ എതിർത്തുകൊണ്ട് കോൺഗ്രസ് അംഗങ്ങൾ സഭയിലെത്തിയില്ല. ഇതാണ് ലീഗിനെ ചൊടിപ്പിച്ചത്. ബില്ലിനെ പ്രതിരോധിക്കാൻ ഒരു കോൺഗ്രസ് എംപി പോലും ഉണ്ടായിരുന്നില്ലെന്ന് മുസ്ലിം ലീഗ് എംപി അബ്ദുൾ വഹാബ് പറയുന്നു. തുടർന്ന് സിപിഎമ്മുമായി കൂടിച്ചേർന്നാണ് ലീഗ് ബിൽ അവതരിപ്പിക്കുന്നതിനെ എതിർത്തത്. 63 ഭരണപക്ഷ അംഗങ്ങൾ രംഗത്തെത്തി. സിപിഎം മുസ്ലിം ലീഗ് ഉൾപ്പെടെ 23 പ്രതിപക്ഷ അംഗങ്ങൾ ബില്ലിനെ എതിർത്തു. ലീഗ് പ്രതിഷേധമുയർത്തിയതോടെ കോൺഗ്രസ് അംഗങ്ങൾ സഭയിൽ എത്തിച്ചേർന്നു. അതേസമയം ഏകീകൃത സിവിൽ കോഡിന് വേണ്ടിയുള്ള പൊതു താല്പര്യ ഹർജികൾ തള്ളണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര നിയമ മന്ത്രാലയം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. വിവാഹമോചനം, രക്ഷകർത്തൃത്വം, പിന്തുടർച്ചാവകാശം, അനന്തരാവകാശം, വിവാഹപ്രായം എന്നിവയുമായി ബന്ധപ്പെട്ട ഹർജികൾ തള്ളണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതെങ്കിലും നിയമം നിർമ്മിക്കാൻ കോടതിക്ക് പാർലമെന്റിനോട് നിർദ്ദേശിക്കാൻ സാധിക്കില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി. നിയമനിർമ്മാണത്തിനിടയിൽ സമ്പൂർണ്ണ പരമാധികാരം പാർലമെന്റിന് മാത്രമാണുള്ളത്. ബാഹ്യശക്തികൾക്ക് ഇക്കാര്യത്തിൽ ഉപദേശം നൽകാനോ നിർദ്ദേശം നൽകാനോ സാധിക്കില്ല. ഭരണഘടനയും വിവിധ കോടതി വിധികളും നേരത്തെ തന്നെ ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒരു പ്രത്യേക നിയമനിർമ്മാണം നടത്താൻ ബാഹ്യ അധികാര കേന്ദ്രത്തിന് ഇടപെടാൻ സാധിക്കില്ല. പ്രത്യേക നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റിന് റിട്ട് ഓഫ് മാൻഡമസ് നൽകാനാവില്ലെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. ഒരു പുതിയ നിയമം നിർമ്മിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്വം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധികളിൽ മാത്രം നിക്ഷിപ്തമാണ്. നയപരമായ വിഷയമായിട്ടാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഇക്കാര്യത്തിൽ കോടതിക്ക് നിർദ്ദേശം നൽകാനാവില്ലെന്നും സത്യവാങ്മൂലത്തിൽ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമനിർമ്മാണത്തിന്റെ കാര്യത്തിൽ നിലപാടുകൾ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യേണ്ടത് ജനപ്രതിനിധി സഭയുടെ അധികാരത്തിൽ വരുന്ന കാര്യം തന്നെയാണ്. ഏകീകൃത സിവിൽ കോഡ് കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 ഉദ്ധരിച്ചുകൊണ്ടാണ് സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത്. ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന ലക്ഷ്യത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതിനു പിന്നിലെ ലക്ഷ്യമെന്നും നിയമ മന്ത്രാലയം വ്യക്തമാക്കുന്നു. വൈവിധ്യമാർന്ന വ്യക്തി നിയമങ്ങളാണ് ഇന്ന് ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിലുള്ളത്. എന്നാൽ ഇതെല്ലാം ഏകീകരിക്കുക എന്ന ലക്ഷ്യം പ്രാബല്യത്തിൽ വരുത്താനാണ് ആർട്ടിക്കിൾ 44 ശ്രമിക്കുന്നത്. അനന്തരാവകാശം, സ്വത്തവകാശം, പരിപാലനം, പിന്തുടർച്ചാവകാശം എന്നീ കാര്യങ്ങളിൽ ഒരു പൊതു നിയമം ഉണ്ടായിരിക്കണമെന്ന ആശയത്തെയും അത് പിന്തുണയ്ക്കുമെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി കഴിഞ്ഞു.